പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ ഈശോ പറയുന്നത് സമയം പൂർത്തിയായിരിക്കുന്നു, ദൈവരാജ്യം അടുത്തു വന്നിരിക്കുന്നു. ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ ദൈവം അപ്പനായിട്ട് ഭരിക്കുന്ന അവസ്ഥയാണ്, ദൈവ ഭരണമാണ്, അത് ദൈവിക മണ്ഡലമാണ്, ദൈവിക മേഖലയാണ് എന്ന് പറഞ്ഞാൽ ദൈവിക മണ്ഡലം, ദൈവിക മേഖല നിന്റെ അടുത്ത്, നിന്റെ ചുറ്റുമായിരിക്കുന്നു. ഇനി ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ എന്ത് ചെയ്യണം? അതിനാണ് ഈശോ പറയുന്നത് മനസാന്തരപ്പെടുവിൻ. മെറ്റാനോയ്യത്തെ എന്നാണ് ഗ്രീക്കിൽ. എന്ന് പറഞ്ഞാൽ മനസ്സ് മാറുവിൻ, നിന്റെ ചിന്താരീതി മാറുവിൻ, നിന്റെ കാഴ്ചപ്പാട് മാറുവിൻ, എങ്കിൽ നീ ദൈവിക മണ്ഡലത്തിനുള്ളിൽ ആയിത്തീരുള്ളൂ. നമ്മൾ നാടകവും ഡാൻസും ഒക്കെ കളിക്കുമ്പോൾ സ്റ്റേജിലെ ലൈറ്റിൻ്റെ കൂടെ ഡിമ്മർ വെക്കാറില്ലേ? ഡിമ്മർ ഏറ്റവും താഴ്ന്നിരിക്കുമ്പോൾ ആ മുറിയിലേക്ക് കടന്നാലോ മുഴുവൻ അന്ധകാരമായിരിക്കും, ഒന്നും കാണാൻ പറ്റില്ല. എന്നാൽ ഡിമ്മറിൻ്റെ ഓൾട്ടേജ് അല്പം ഒന്ന് കൂട്ടിയാലോ ആ മുറിയിൽ അല്പം പ്രകാശമാകും, വലിയ വസ്തുക്കളൊക്കെ കാണാൻ പറ്റും. വീണ്ടും കൂട്ടിയാലോ പ്രകാശം അല്പം കൂടെ കൂടും. അങ്ങനെ കൂട്ടിക്കൂട്ടി അതിൻ്റെ മാക്സിമം വെളിച്ചത്തിലാകുമ്പോൾ എന്താണ്, മുറിയിലെ മുഴുവൻ പ്രകാശമാകും, ചെറിയ വസ്തുക്കൾ പോലും കാണാൻ പറ്റും. വെളിവിലേക്ക് വരാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ആ പ്രകാശത്തിൻ്റെ നിറവിലാണ് 1:11 ഈശോയുടെ അനുഭവം, നീ എൻ്റെ പ്രിയ പുത്രൻ. ഇതാണ് വെളിവ്, ഇതാണ് കാഴ്ച, ഇതാണ് പ്രകാശം. അത്തരം ഒരു കാഴ്ചയിലേക്കും വെളിവിലേക്കും വരുന്നവനുണ്ടാകുന്ന പരിണത ഫലം എന്താ? ചുറ്റും കാണുന്നവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാകുന്നു, ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ സഹോദരങ്ങളാകുന്നു. പരിണത ഫലമോ? സമഭാവനയാണ്, സാഹോദര്യമാണ്, തുല്യതയാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്. ഇതാണ് ദൈവിക മണ്ഡലം, ഇതാണ് ദൈവിക മേഖല, ഇതാണ് ദൈവ രാജ്യം. ഇതിലേക്ക് മനസ്സ്, കാഴ്ചപ്പാട് മാറാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഈ വെളിവിലേക്കുണർന്നു വരാൻ എനിക്കെന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഗുരു ചോദിച്ചു, സൂര്യൻ ഉദിച്ചുയർന്നു വരണമെങ്കിൽ നിനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അതിവിടെയും ചെയ്തു കൊള്ളുക. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഞാൻ അനുഷ്ഠിക്കുന്ന നോമ്പും പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ എന്തിനാണ്? അപ്പോൾ ഗുരു പറഞ്ഞു, സൂര്യൻ ഉദിച്ചുയർന്നു വരുമ്പോൾ നീ ഉണർന്നിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണത്. ദൈവിക മണ്ഡലം, ദൈവിക മേഖല നിൻ്റെ തൊട്ടടുത്താണ്, നിൻ്റെ ചുറ്റിലുമാണ്. സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഉണർന്നിരിക്കാൻ നീ ഉറപ്പ് വരുത്തുക.